ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു പി സി ഗെയിമർ. നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ വിചാരിക്കുന്നു ജസ്റ്റ് ഈ പൈപ്പ് ഡ്രീം എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട്, അതിൻ്റെ ആദ്യത്തെ പോർഷൻ നമുക്കങ്ങ് ചെയ്യാം. പൈപ്പ് ഡ്രീമിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞൊരു ഹെവി ഫ്യൂവൽ ടാങ്ക് എടുത്ത് ഫാക്ടറി എന്ന് പറയുന്ന ലൊക്കേഷനിൽ എത്തിക്കുകയാണ്. ഇതാണ് ഫാക്ടറി, നമ്മളങ്ങോട്ട് പോയിട്ടില്ല. ഹെവി ഫ്യൂവൽ ടാങ്ക് ഇവിടെയാണ് കിടക്കുന്നത് നമുക്കപ്പോൾ. നമ്മുടെ ഇപ്പോൾ പേ സ്റ്റാർ ഉള്ളതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം റൂട്ട്. അപ്പോൾ നമുക്ക് പേ സ്റ്റാറിൽ ഹൈ സൈഡിൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ട്രെയിലർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വലിയൊരു ട്രെയിലറാണ്. അയ്യോ, ഞാൻ പുറത്തോട്ട് പോകുന്നു. കസ്റ്റമൈസ് ഓപ്ഷൻസിൽ പോയിട്ട് ഹൈ സൈഡിൽ നമുക്ക് നോക്കണം. ഓക്കെ, ഇത് ഫ്രീ ആണ്. നമുക്ക് ജസ്റ്റ് അത് വണ്ടിയിൽ വെച്ചാൽ മതി. ടൈം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാം. നമ്മളിതുവരെ പോകാത്ത റൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രേഡ് ഔട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. മാപ്പൊന്നും കൂടെ നോക്കാം. മൗസ് കൊണ്ട് ഞാൻ അടയാളപ്പെടുത്താം. നമുക്ക് കീബോർഡ് കൺട്രോളർ വെച്ച് അടയാളപ്പെടുത്താൻ ഇതുവരെ സെറ്റായിട്ടില്ല. അവിടുന്ന് സാധനം എടുത്ത് നമുക്ക് ഫാക്ടറിയിലാണ് എത്തിക്കേണ്ടത്. ഇവിടെ ബ്രിഡ്ജ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓ ഫാക്ടറി അവിടെയാണ്. അപ്പം നമുക്ക് പോകാവുന്ന റൂട്ട് ഞാൻ ഇതുവരെ പോകാത്തൊരു റൂട്ടാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഈ ബ്രിഡ്ജ് പണിയാത്തതുകൊണ്ട് പണിയാണ്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, അതുപോലെ റോഡ് ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു മെയിൻ റോഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു റൂട്ടിൽ നമുക്ക് സാഹസികമായി പോകേണ്ടി വരും. നമുക്ക് തിരിച്ച് വന്നിട്ട് ഈ റോഡ് വഴി, ഇത് കട്ട റോഡാണ്. എന്തായാലും ഈ പണി ഇപ്പോൾ നടക്കത്തില്ല. ഓ, നടക്കത്തില്ല ഈ പണി. അപ്പോൾ വേറെന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ നേരെ മൗണ്ടൻ ബ്രിഡ്ജിൽ പോയിട്ട് ഈ സംഭവം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഈ വർക്ക്. അതുപോലെ ഈ റോഡ് ബ്ലോക്ക് രണ്ടും നമുക്ക് ക്ലിയർ ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഈ വഴി നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യണം, മൗണ്ടൻ ബ്രിഡ്ജ്. ഓക്കെ, എന്തായാലും നമ്മൾ സ്കൗട്ട് വെഹിക്കിൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ വണ്ടി ഒന്ന് റിക്കവർ ചെയ്യേണ്ടി വരും. ഫ്ലാറ്റ് ബെഡ് തന്നെ വെക്കാം. ഓൾ വീൽ ഡ്രൈവ് ഓൺ ചെയ്തു. ചെളിക്ക് ഇവിടുത്തെ ഈ ചെളിക്കകത്ത് ഇറങ്ങാൻ നമുക്ക് നമുക്ക് പോവാം. ട്ടൊക്കെ കയറുന്നു, ഇവിടെയൊക്കെ കിടന്ന് പാടുപെട്ടാണ്. ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കിടക്കുന്ന സാധനമാണ് നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ടത്. അപ്പം നല്ല വഴി കൂടെ പോകുന്നതാണ് ഇപ്പം നല്ലത്. കണ്ടോ സാധനം, ഈ ടാസ്ക് രണ്ടെണ്ണം പോയി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. ആദ്യത്തെ ടാസ്ക് അക്സെപ്റ്റ് ചെയ്യാം, അപ്പോൾ തന്നെ നമുക്കത് ചെയ്യാനും പറ്റുവാണെങ്കിൽ പിന്നെ അടുത്തെങ്ങാനും സാധനം എടുത്തുകൊണ്ടൊന്ന് ആ വഴി അങ്ങ് ക്ലിയർ ആക്കാൻ പറ്റിയാൽ അതും കൂടെ അങ്ങ് ചെയ്യാം. അതുപോലെ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന വഴിയൊക്കെ ഞാൻ മിക്കവാറും ഓടിച്ചു വിടുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓടിച്ചു വിടും. ഓക്കെ, ഇതാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത്. ഷോർട്ട് ടാസ്ക് കേരളം. ഈ വഴി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എന്താണ് സാധനം വേണ്ടത്? മെറ്റൽ ബീംസ് വേണം നമുക്ക്. അത് എടുക്കണമെങ്കിൽ അങ്ങ് ടൗണിൽ പോകണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വേറൊരു വഴി, ടൗണിൽ പോകാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരു വഴിയുണ്ട്. അതുവഴി ടൗണിൽ പോകാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആ ടാസ്ക് അങ്ങ് ക്ലിയർ ചെയ്യാൻ നോക്കാം.
ഇവിടെ നമുക്ക് ഈ മെയിൻ റോഡ് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒഴിവാക്കി പോകും. പക്ഷേ ഇതുപോലെ കാട് കയറുമ്പോഴത്തേക്കിനൊരു വിഷയം, ചെറിയ മരക്കറ്റുണ്ട്, അതിൽ ഇടിച്ചാൽ നല്ല ഡാമേജ് കിട്ടും. ഇവിടെ നമ്മൾ ട്രെയിലർ കണ്ടുപിടിച്ചു. ഈ ട്രെയിലറിൻ്റെ അടുത്ത് പോലെ നമുക്ക് പെട്രോൾ അടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. നമുക്ക് വേണേൽ വലിച്ചുകൊണ്ട് പോയി വിൽക്കാം, പക്ഷെ ഇവിടെ തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെട്രോൾ അടിക്കാം. റീഫ്യൂൽ കൊടുക്കുക. ജസ്റ്റ് ഓക്കെ, നമ്മുടെ വണ്ടി നമ്മൾ ട്രെയിലറിൽ നിന്ന് ഫ്യൂൽ അടിച്ചു. അപ്പോൾ പെട്രോൾ പമ്പിലോട്ട് പോകേണ്ട കാര്യമില്ല. ട്രെയിലേഴ്സ് കണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് നമ്മൾ ആദ്യം നന്നാക്കണം. അതിന് ശേഷം ഒരു മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലം അത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് ഒരു ബ്രിഡ്ജും കൂടെ പണിതാലേ നമുക്ക് ആ വലിയ ട്രെയിലർ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ട്രെയിലറിൻ്റെ പരിപാടി ഇവിടെ എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം. അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് ജസ്റ്റ് നോക്കാം. വുഡൻ ബ്രിഡ്ജാണ് നമുക്ക് വേണ്ടത്. വുഡൻ പ്ലാങ്ക്സ് ആണെന്ന് തോന്നുന്നു. അത് എടുക്കണമെങ്കിൽ അങ്ങ് പോകണം, ലംബാർ മില്ലിൽ പോകണം. അങ്ങനെ നമുക്ക് ട്രക്ക് റിക്കവറി ചെയ്തിട്ട് ഈ സാധനം നമുക്കങ്ങനെ ചെയ്യാം. സ്റ്റാർട്ട് ട്രാക്ക് ചെയ്തേക്കാം ട്രക്ക്, അപ്പോൾ അങ്ങ് റിക്കവർ ചെയ്യാം. നേരെ ലംബാർ മില്ലിലേക്ക് പിടിക്കാം. അപ്പോൾ കഴിഞ്ഞ് വർക്ക് ചെയ്തതും അവിടെ തന്നെയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. റൂട്ടൊക്കെ നിങ്ങൾക്കറിയാവുന്ന റൂട്ടാണ്. ഓക്കെ, നമ്മൾ ലംബാർ മില്ലിലെത്തി. ഇവിടെ നമുക്ക് രണ്ട് വുഡൻ പ്ലാങ്ക്സ് ആണ് വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ് സെയിം. സാധനം കയറ്റി നമുക്ക് എത്തിക്കേണ്ടത് ഇവിടെയാണ്, വുഡൻ ബ്രിഡ്ജിലാണ്. ഇവിടെ നിന്നൊരു എളുപ്പവഴിയുണ്ട്, നമുക്കപ്പോൾ ആ എളുപ്പവഴി എടുക്കാം. ഈ ബ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ നമുക്ക് എത്താം ഇതുവഴി പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ വാച്ച് ടവറും കൂടെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ നോക്കാം നമ്മുടെ ട്രക്ക് വെച്ച്. ഫോർ വീൽ ഡ്രൈവ് ഒന്ന് ഓൺ ചെയ്യാം. ഇച്ചിരി കട്ട വഴിയാണ്, എന്നാൽ അവിടെ ഒരു ചെറിയ നദി പോലെ അരുവിയോ എന്തോ തോന്നുന്നു. പാസഞ്ചർ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കയറുന്നത്. മറ്റേ വണ്ടിക്ക് അവിടെ വലിച്ചു വലിച്ച് നമ്മൾ വിഞ്ചൊക്കെ ആയിട്ട് സമയം ഇഷ്ടം പോലെ പോകും. നമ്മൾ ആ അപ്പുറത്ത് നല്ലൊരു അപ്ഗ്രേഡ് ഉണ്ടല്ലോ, അങ്ങനെ എടുത്തുണ്ട്. എനിക്കൊന്ന് ഹിഡൻ അപ്ഗ്രേഡാണ് തോന്നുന്നത്. ഏതോ ഒരു റൈസ്ഡ് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് വണ്ടിയുടെയാ? ഫൈവ് സ്റ്റാറിൻ്റെയാണ്. നമ്മളെന്തായാലും വണ്ടി കൊടുത്തല്ലോ. അവിടെ ഒരു മരക്കുറ്റിയുണ്ട് അതിൻ്റെ ഈ റൈറ്റ് സൈഡ്. അതിന് അതിൻ്റെ വേണേൽ കയറി നമ്മൾ പറഞ്ഞിട്ട് തന്നു മൂന്ന് മരക്കുറ്റി. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അത് കാണത്തില്ല. ഇവിടെ നമ്മൾ പുതിയൊരു ലൊക്കേഷൻ കൂടെ കണ്ടുപിടിച്ചു. ഇതെന്താ ടാസ്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പാലം പണി കഴിഞ്ഞിട്ട് ടാസ്ക് എടുക്കാം. ഓക്കെ, നമ്മളൊരു പാലം പണിതു.
നമുക്ക് ആ വാസ്റ്റ് ടവർ ഒന്ന് നോക്കാം. ലാസ്റ്റ് ടവർ എടുക്കണോ റോഡ് ബ്ലോക്കിൻ്റെ സംഭവം ചെയ്യണം, ഇല്ല മൗണ്ടൻ ബ്രിഡ്ജിൻ്റെ വർക്ക് ചെയ്യണം. മൗണ്ടൻ ബ്രിഡ്ജ് മെറ്റൽ ബീംസ് ടൗൺഷിപ്പിൽ നിന്ന് എടുത്ത് വേണം അവിടെ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് എന്തായാലും വാസ്റ്റ് ടവർ അങ്ങോട്ട് ചെയ്യും, അൺലോക്ക് ചെയ്യാം. ഈ സൈഡിലാണെന്ന് തോന്നുന്നു. ഇവിടെ ലംബാർ മില്ലിൻ്റെ അവിടെ വരിക, തിരിച്ച് ഇവിടെ വരിക, ഇതുവഴി ഇതുവഴി ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് വാസ്റ്റ് ടവറും കൂടെ നമുക്കൊന്ന് അൺലോക്ക് ചെയ്തേക്കാം. ഈ ഒരു ടാസ്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് വാസ്റ്റ് ടവർ അൺലോക്ക് ചെയ്യാം. ഓക്കെ, ആ ടാസ്ക് അല്ലായിരുന്നു, ഇതിൻ്റെ തന്നെ സെയിം സാധനമായിരുന്നു. വന്ന വഴി തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ഓയിൽ റിഗിങ്ങിൻ്റെ ഏരിയ നമ്മൾ അൺലോക്ക്, ഇപ്പം നമുക്ക് കാണാം അത്. അൺലോക്ക് ചെയ്തില്ലെങ്കിൽ സംഭവം നമുക്ക് കാണാം. നമ്മുടെ പയ്യൻ രാവിലെ തന്നെ നല്ല വഴക്കാണ്. നമ്മുടെ ജസ്റ്റ് വാസ്റ്റ് ടവർ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഓടി രക്ഷപ്പെടാം. ഇപ്പോൾ ഒരു മാർക്കർ സ്കിപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് ആ മാർക്കർ അങ്ങ് ഡിലീറ്റ് ചെയ്യും. പിന്നെ റൂട്ടിങ് നമുക്ക് തെറ്റും. ഈ റൂട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് രണ്ട് പ്രാവശ്യം, കുറേ മെറ്റൽ ബീംസ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് വാസ്റ്റ് ടവർ അൺലോക്ക് ചെയ്യാം, എന്നിട്ട് ഈ ട്രക്ക് തന്നെ നേരെ മെറ്റൽ ബീംസും കൂടെ എടുത്ത് നമുക്ക് പോവാം. മറ്റേ ആ ബ്രിഡ്ജ് നന്നാക്കാൻ പോകാം. എന്തായാലും അതിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് വാസ്റ്റ് ടവർ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പിസോഡ് പോസ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ AWയുടെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോയിട്ട് റോഡ് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക്. റോക്ക് സ്ലൈഡ് എവിടെയാണ് ബ്ലോക്കാക്കി ചെയ്യുന്നത്? ഇതൊന്ന് വാസ്റ്റ് ടവർ അൺലോക്ക് ചെയ്യണമെങ്കിൽ ലീ വർക്ക് ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, നമുക്ക് വാസ്റ്റ് ടവർ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്യാം. ഈ റൂട്ടാണ് നമ്മൾ മറ്റേ ഡാമിലോട്ട് പോകുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഡാമിലോട്ട് പോകുന്നില്ല, ഒന്ന് അവിടെ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതും കൂടെ ക്ലിയർ ആക്കിയാലും നമുക്ക് ഡാമിലോട്ട് പോകാൻ പറ്റത്തില്ല. ഈ മാപ്പിലെ ലാസ്റ്റ് വാസ്റ്റ് അവർ നമ്മൾ അൺലോക്ക് ചെയ്തു. പുതിയൊരു അപ്ഗ്രേഡ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെയാണ്, അതും കൂടെ പോയി എടുക്കണോ? നമ്മുടെ പോയി എടുത്തേക്കല്ലേ. അപ്പോൾ കുറച്ച് യാത്രകളൊക്കെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ സംഭവം കൂടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വലിയ ദൂരം തോന്നില്ല, അതുകൊണ്ടാണ് നമ്മളിത് പോയി എടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്കും കൂടെ ഓൺ ചെയ്യേണ്ടി വരും തോന്നുന്നു. വഴിയുടെ കടപ്പുറത്തും ഒരു സാധനം മതി, നമുക്ക് ഓൾ വീൽ ഡ്രൈവ് മാത്രം മതി. പേസ്റ്റാറിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് ആയാൽ മതിയായിരുന്നു. പെട്രോളിൽ ജസ്റ്റ് ഒരു കണ്ണ് വെക്കുക, നമുക്ക് ആ തിരിച്ച് ആ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ എത്താനുള്ള പെട്രോൾ എന്തായാലും വേണം. മറിയല്ലേ, പേസ്റ്റാറിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ ഇത് ടോപ്പ് ഹെവിയാണ് ട്രാക്കർ, അപ്പം മറിയാനുള്ള ചാൻസ് ഇച്ചിരി കൂടുതലാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. ആ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആണ്. മഴ പെയ്യുന്നുണ്ട്.
റൈറ്റ് ഏതോ ഒരു കുന്നുംപറവാണ്. ചെറിയൊരു എൻജിൻ പണി, ലൈറ്റ് അങ്ങോട്ടേക്കാം. ഈ സൈഡ് നോക്കിപ്പോയാൽ മതി, അല്ലെങ്കിൽ തന്നെ പൊക്കൊഴിക്കാത്തോട്ട് കിടക്കും. ഇത് ശരിക്കും ഒരു സ്കൗട്ടറിനുള്ള പണിയാണ് നമ്മൾ ട്രക്കിന് ചെയ്യുന്നത്. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. ഒരു ഇടുങ്ങിയ ഒരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു മാത്രം. ഇതുവഴി കയറൂ. ബാക്കിന്ന് പഠിച്ചു നോക്കാം. യെസ്, നമ്മളത് വഴി തിരികെ കയറി ട്രക്ക്. ഒരു അപ്ഗ്രേഡും കൂടെ നമുക്ക് കിട്ടി. രണ്ട് അപ്ഗ്രേഡാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തത്. ഈ വണ്ടിയുടെ അപ്ഗ്രേഡല്ല, ഷെവർലയുടെ ഒരു അപ്ഗ്രേഡാണത്. എൻജിനാണ്. ഓക്കെ, നമുക്കെന്തായാലും റിക്കവർ ചെയ്യേണ്ട. വണ്ടി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് എൻജിൻ കൺട്രോളറേൽ എനിക്ക് തോന്നുന്നു എൻജിൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു ബട്ടൺ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി കുറച്ച് വർക്കുണ്ട്. ബ്രിഡ്ജ് രണ്ടെണ്ണത്തിലേക്ക് സാധനം എത്തിക്കണം. കുറച്ച് അപ്ഗ്രേഡും കാര്യങ്ങളും ചെയ്തു. എനിക്കൊന്ന് ഇച്ചിരി ലോങ് വീഡിയോ ആണെന്ന് തോന്നുന്നു. ഏകദേശം അരമണിക്കൂറായി. അപ്പോൾ അത് 10 മിനിറ്റാക്കി ചുരുക്കുക എന്ന് പറയുമ്പോൾ റോഡൊക്കെ ഒന്ന് സ്പീഡാക്കി എടുക്കേണ്ടി വരും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. സ്നോറണർ കുറേ ആൾക്കാരൊക്കെ വാങ്ങി, ഒന്ന് രണ്ട് പേരൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ വേർഷൻ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.